വെൽക്കം ടു മുക്ത ആൻഡ് കൺമണി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മളുടെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോ അതുകൊണ്ട് നമ്മളങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നു. പിന്നെ നമ്മളുടെ ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു പേഴ്സൺ ഉണ്ട്, ഒരു അച്ഛനുണ്ട്. അപ്പം അച്ഛനെ ഒന്ന് കണ്ട് അച്ഛൻ്റെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിക്കണം. അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ പുറത്ത് പോയി ഒന്ന് ഭക്ഷണം കഴിക്കുന്നു, ഇതൊക്കെയാണ്. പക്ഷെ എല്ലാം അതിനെല്ലാം മുൻപേ കമ്മണിക്കുട്ടിയുടെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ അല്ലേ. ഫസ്റ്റ് നമുക്ക് പഠിത്തമാണ് ഇമ്പോർട്ടൻ്റ്. എന്റെ അമ്മയുടെയും പപ്പയുടെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് എന്റെ അമ്മയ്ക്കും പപ്പയ്ക്കും ഞാൻ സർപ്രൈസ് പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ക്വിസ് വെച്ചിട്ടുണ്ട്. ക്വിസ് അതിനാണ് പറയുന്നത്, ക്യു ആൻ എന്ന്. അപ്പൊ നമുക്ക് ആ ക്യു ആൻ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് പപ്പേനെ വിളിച്ചുകൊണ്ട് വരണം. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ ടൈമിന് മുമ്പ് ഞാൻ എന്റെ ഭർത്താവിനെ വിഷ് ചെയ്യട്ടെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഞാൻ ഇനി ഒരു കാര്യം പറയാം. അമ്മ എഴുതും, പപ്പ എന്റെ ചെവിയിൽ പറയാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണം. എന്തൊക്കെയാ എഴുതി വെച്ചേക്കുന്നത്? ചോദിക്കേ. അമ്മയുടെ ബർത്ത്ഡേ ഡേറ്റ്. അമ്മയുടെ ബർത്ത്ഡേ ഡേറ്റ്. അപ്പൊ അത് പപ്പ പറയണം. ഓക്കെ. കറക്റ്റ്. 18 December 1990. എനിക്കറിയാം. അയ്യോ, ഊട്ടിയിലൊന്നല്ല പോയത്, ബേബ് കൺമണീനെയും കൊണ്ട് ആദ്യം ഞങ്ങൾ പോയത് ലുലുമോൾ പുലിമുരുകൻ കാണാനാണ്. പുലിമുരുകൻ കാണാനാണ് നമ്മൾ ആദ്യമായിട്ട് പോയത്. അമ്മയുടെ പോയിന്റ് പോയി, അമ്മയ്ക്കൊരു പോയിന്റ്. ഓക്കെ, ഇനി മൂന്നാമത്തേത് അത് അമ്മയ്ക്ക് മാത്രം കേട്ടോ. അപ്പയുടെ ഫേവറേറ്റ് കളർ. പപ്പയുടെ പപ്പയുടെ ഫേവറേറ്റ് കളർ ഞാൻ പറയാം. റെഡ്. സിമ്പിൾ ആണോ? അല്ലേ അല്ലേ. ആ റെഡ്. വെരി ഗുഡ്. ആ എന്റെ ഫസ്റ്റ് ഓർണമെന്റ്. അല്ല, രണ്ടുപേരും ഓർണമെന്റ് പറയട്ടെ. ഞങ്ങള് ബാപ്റ്റിസത്തിന് വാങ്ങിച്ചു കൊടുത്തതാണ്. അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്. അത് പപ്പ പറയണം. പപ്പ പറയണം. പപ്പ ശരിയാണ്. ഞാൻ വീട് പോയത്. ഇനി ഞാൻ പപ്പയുടെ പറയാൻ പോണ. അപ്പയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൺട്രി. ഇന്ത്യ പറയാൻ പാടില്ല കേട്ടോ. ഇന്ത്യ എഴുതാൻ പാടില്ല. എന്റെ മാതാവേ, അത് ഞാനാണോ പറയേണ്ടത്? ഇന്ത്യ എഴുതാൻ പാടില്ല, അത് അങ്ങനത്തെ ഒരു ഗെയിമാ. ഇന്ത്യ എഴുതാൻ പാടില്ല. പപ്പയുടെ ഇഷ്ടപ്പെട്ട ഇന്ത്യ എഴുതാൻ പാടില്ല. ഇന്ത്യ എഴുതാൻ പാടില്ല. അമ്മ പപ്പയുടെ ഇഷ്ടപ്പെട്ട കൺട്രി. ഇന്ത്യയുടെ പുറത്തുള്ള സ്ഥലം. ഒരു ക്ലൂ തരൂ. ക്ലൂ ഒന്നും വരില്ല, ക്ലൂ ഒന്നും വരില്ല. കൺട്രി ബാങ്കോക്ക്. അറിയില്ല. ഏതാ? സ്വിറ്റ്സർലൻഡ്. ഓക്കെ, ശരി. ഓക്കെ, പോയിന്റ് കുറച്ച്. ആ ഇല്ല, ആ എന്റെ പോയിന്റ് പോയി. പപ്പയ്ക്ക് ഇപ്പൊ ഒരു പോയിന്റ്. സ്വിറ്റ്സർലൻഡ് ആണോ? അപ്പൊ രണ്ടു പേർക്ക് ഓരോ പോയിന്റ്. അപ്പയുടെ അപ്പയുടെ അമ്മയുടെയും കല്യാണം നടത്തിയ അച്ഛന്റെ പേര്.
ഈസി. അഞ്ചാനക്കിൽ അച്ഛൻ, അതെ. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു. ശരിയാ, പപ്പയുടെ പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനായിരിക്കും അല്ലേ? ആണോ ആണോ? ഇനി എല്ലാവരും ശ്രദ്ധിച്ചേട്ടോ, ഞാൻ ഈ ചോദിച്ചു പറഞ്ഞതാ ഇത് എഴുതണ്ടെന്ന്. വേണ്ട, ഞാൻ അച്ഛന്റെ മോളാണോ അമ്മയുടെ മോളാണോ ഫേവറേറ്റ്? ഫേവറേറ്റ് മോളാണോ? അച്ഛന്റെ ഫേവറേറ്റ് മോളാണോ അതോ അമ്മയുടെ ഫേവറേറ്റ് മോളാണോ? അപ്പൊ കമ്പനി അല്ലേ അതിന് ആൻസർ പറയണ്ടേ? അല്ല, കമ്പനി അല്ലേ പറയണ്ടേ? അല്ലല്ല, ആ കമ്പനി ആരുടെ മോളാ? വേഗം പറഞ്ഞോ, ടൈമറ് ടൈമർ ഇപ്പൊ വയ്ക്കും. വേഗം പറഞ്ഞോ, 5 4 3 അപ്പൊ ഇനി ഇനി അടുത്ത പരിപാടി, നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്ന കമ്പനിയുടെ ആഗ്രഹപ്രകാരം നമ്മൾ കുഞ്ഞി ക്യുവാനെ കുറേ നാളുകൊണ്ട് പറയുന്നതാണ് ക്യുവാനെ ക്യുവാനെ എന്ന്. അപ്പൊ അത് കഴിഞ്ഞു, ഇനി കമ്പനിക്കുട്ടി വേഗം ക്ലാസ്സിൽ പോയിരുന്നോ, ജോയിൻ ചെയ്തോ. ക്ലാസ് കഴിഞ്ഞിട്ട് പോകുന്നത് ഫസ്റ്റ് നമുക്ക് പഠിത്തം ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? നമ്മൾ എന്താണ് ആദ്യമേ പറഞ്ഞത്, ക്ലാസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കറങ്ങാൻ പോവുക എന്ന് പറഞ്ഞത്. അപ്പൊ വേഗം പോയി ക്ലാസ്സിൽ ജോയിൻ ചെയ്തോ, ജോയിൻ ചെയ്തോ. ബൈ, ഗുഡ് മോർണിംഗ്. Today there's a good news. What's the good news? Today it is my mom's and dad's wedding anniversary. So what are you gonna give them? Do you make that card which you used to make? Yeah, I made. What's the plan for today? I'm gonna play games and then I'm gonna eat food and then I'm gonna go to church. So Gambo, now let's take signs. Yes. Ask you some questions. Can you just tell me what consists of human respiratory system? Nose, windpipe, lungs. Oh wow! How this procedure is done? How the respiratory system works? We breathe in fresh air and the fresh air goes from our nose to the windpipe. The windpipe takes the fresh air to the lungs. It gets filled with fresh air and then the carbon dioxide goes out from the windpipe to the nose. Like I am breathing in, fresh air is coming in, and when I am breathing out the carbon dioxide is coming. ഞാൻ നമ്മളുടെ മുമ്പത്തെ പല വീഡിയോസിലും മോൾ അറ്റൻഡ് ചെയ്യുന്ന ട്യൂഷൻ ക്ലാസ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് ഇൻ്റർവെല്ലിൻ്റെ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. ആദ്യമായിട്ട് നമ്മളുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇൻ്റർവെൽ ടീമിനെ കുറിച്ച് ഞാൻ വേഗമൊന്ന് പറഞ്ഞുതരാം. ഞങ്ങൾ ഇൻ്റർവെൽ ടീമിൽ ജോയിൻ ചെയ്തിട്ട്, അതായത് മോള് ലിറ്റിൽ ജിനിയിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ക്ലാസ് റൂം കോഴ്സിൽ എത്തി നിൽക്കുകയാണ്. ക്ലാസ് റൂം കോഴ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ് റൂം കോഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇൻ്റർവെല്ലിന് അവരുടേതായിട്ടുള്ള ഒരു കരിക്കുലം, ഒരു സിലബസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പഠിക്കണമെങ്കിൽ അത് ചൂസ് ചെയ്ത് അങ്ങനെ പഠിക്കാം. ഇപ്പം ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് കൺമണിക്കുട്ടിക്ക് ക്ലാസ്സിൽ എന്താണോ പഠിപ്പിക്കുന്നത് അത് പാരലലായിട്ട് തന്നെ പഠിപ്പിച്ച് പോയാൽ മതിയെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാത്രമായിരിക്കും ചില കുട്ടികൾക്ക് ഒരു ടഫായിട്ടുണ്ടാവുക. അങ്ങനെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് അവർ പഠിപ്പിച്ചു തരുന്നതാണ്. എനിക്ക് ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ, എല്ലാ ആഴ്ചയിലുമുള്ള റിവിഷൻസ്, അതുപോലെ തന്നെ പാരൻ്റ് ടീച്ചേഴ്സ് മീറ്റിംഗ്, അതെല്ലാം നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഇവരൊരു അക്കാഡമിക് കാലണ്ടർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. കാരണം അവർ എടുത്തു കഴിഞ്ഞ് പോർഷൻസ് എല്ലാം കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇനി എടുക്കാനുള്ള പോർഷൻസ് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏതൊക്കെ ആഴ്ചകളാണ് എക്സാംസ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം വളരെ യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് റൂം കോഴ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. ഇൻ്റർവെല്ലിൻ്റെ ലിറ്റിൽ ജിനി കോഴ്സിനെ കുറിച്ച് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് 3 വയസ്സ് മുതൽ 7-8 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ലിറ്റിൽ ജിനി കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടികളുടെ ബേസിക് ആയിട്ടുള്ള റീഡിങ്, റൈറ്റിംഗ്, ആൽഫബറ്റ്സ്,
ഇതെല്ലാം തറവായിട്ട് ക്ലിയർ ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ലിറ്റിൽ ജിനി. ഇവർക്ക് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് കേട്ടോ. അതായത് കെ ജി തൊട്ടിട്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഫൗണ്ടേഷൻ കോഴ്സ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇപ്പോൾ പറയുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും എല്ലാ സബ്ജക്ട്സും ഒന്നും ഈസി ആവണമെന്നില്ല. ചില കുട്ടികൾക്ക് ചില സബ്ജക്ട്സ് മാത്രം ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എടുത്തു പറയാനാണെങ്കിൽ മാത്സ്, അതുപോലെ തന്നെ ഹിന്ദി, അറബിക് ഒക്കെ ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതായത് റീഡിങ്ങും റൈറ്റിങ്ങും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ചില കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആക്കി അവർ തറവാക്കി പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഫൗണ്ടേഷൻ കോഴ്സ്. ടീം ഇൻ്റർവെല്ലിന് നമ്മളുടെ പ്രായത്തിനനുസരിച്ച് ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. പ്രീ കെ ജി കോഴ്സ്, ലിറ്റിൽ ജിനി, ക്ലാസ് റൂം കോഴ്സ്, ഫൗണ്ടേഷൻ കോഴ്സ്, സ്പീക്ക് ഇംഗ്ലീഷ് കോഴ്സ്, അതുപോലെ തന്നെ വലിയവർക്കാണെങ്കിൽ ECPC എന്ന് പറയുന്ന ഒരു കോഴ്സ്. നമുക്ക് ഇഷ്ടമുള്ളതിൽ ജോയിൻ ചെയ്താൽ മതി. ഇൻ്റർവെൽ ടീമിൽ ഒരു കുട്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു അസസ്മെൻറ്റ് ടെസ്റ്റാണ്. ആ അസസ്മെൻറ്റ് ടെസ്റ്റിൽ അവർക്ക് മനസ്സിലാവും ആ കുട്ടിക്ക് എത്രത്തോളം അറിയാം, എത്രത്തോളം കാലിബർ ഉണ്ടെന്നൊക്കെ അതിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് മാത്രമേ അവരടുത്ത ലെവലിലേക്ക് കയറുള്ളൂ. ഇൻ്റർവെല്ലിൻ്റെ എടുത്ത് പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവരുടെ എല്ലാ ക്ലാസ്സുകളും 1-to-1 സെഷൻസ് ആണ്. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന് പറയുന്നതാണ് ഇവരുടെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം. പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും എൻ്റെ അടുത്ത് അമ്മമാർ ഓടി വന്ന് ചോദിക്കാറുണ്ട്, മോളുടെ ക്ലാസ് കണ്ടിരുന്നു, നല്ല ക്ലാസ്സാണോ മുക്ത, നല്ല ടീച്ചേഴ്സാണോ എന്നുള്ളതാണ് അവർക്ക് അവരെടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം. ഇപ്പം ഞങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 3 years ആയി. ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണെന്ന് മാത്രമല്ല വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അതിപ്പോൾ മോളുടെ ക്ലാസ്സസ്, ഇപ്പം ഇത്രയും ക്ലാസ്സസ് നമ്മൾ 3 years ആയല്ലോ. പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും, അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം മോൾ അത്രത്തോളം ഹാപ്പിയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ 2 teachers വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് മോളെ പഠിപ്പിക്കുന്നതും അവൾ അത്രത്തോളം ഹാപ്പി ആയിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ട് പഠിച്ചെല്ലാം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഇവരുടെ ഒരു 1 year കോഴ്സാണ് കേട്ടോ ECPC എന്ന് പറയുന്നത്. 6-month ഇൻറ്റേൺഷിപ്പ് വിത്ത് പ്രൊഫഷണൽ ട്രെയിനിങ് ആയിട്ടൊരു 1 year കോഴ്സാണ് കേട്ടോ ECPC എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇൻ്റർവെല്ലിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസും കൊടുത്തേക്കാം കേട്ടോ. എടപ്പള്ളിയിലാണ് നിൽക്കുന്നത്. കൂടെ ഞങ്ങളുടെ ബിജു അച്ഛനാണ് ഉള്ളത്. ബിജു അച്ഛൻ നമ്മുടെ നേരത്തെ എപ്പിസോഡിൽ വന്നിട്ടുണ്ട്. എന്നാലും നമ്മുടെ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ചാനലിൽ. ബിജു അച്ഛൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ആത്മീയ ഗുരുവാണ്, ഞങ്ങളുടെ എല്ലാം എല്ലാമാണ്. ഏട്ടൻ്റെയും ഏട്ടൻ്റെ ഫാമിലിയുടെയും എൻ്റെ ഫാമിലിയുടെയും കുറച്ച് കൂടുതൽ അല്ലെ തുടക്കം മുതലേ കുടുംബജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് തുടങ്ങി. അതെ, മുമ്പ് തുടങ്ങി. 2010 പരിചയമുണ്ട്. അതെ, നമ്മളുടെ ഇങ്ങനെ ഒരു ആ ഒരു സ്നേഹം മുട്ടിട്ടപ്പോ തന്നെ നമ്മള് ഓടി വന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അച്ഛൻ. അപ്പൊ എന്തായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് തട്ടിയും മുട്ടേക്ക് അങ്ങനെ പോകുന്നു. ദൈവം അനുഗ്രഹിച്ച് പിന്നെ ഇതിന്റെ ഇടയിൽ കൺമണി വന്നല്ലോ. അതെ അതെ. അപ്പോൾ വിവാഹ വാർഷികത്തിന്റെ എല്ലാ ആശംസകളും 9 വർഷം. അപ്പോൾ വളരെ സന്തോഷമായിട്ട് മുമ്പോട്ട് പോകാനും അതോടൊപ്പം ദൈവം അവർക്ക് കൺമണീനെ നൽകി. കൺമണി വന്നപ്പോൾ അവരുടെ സന്തോഷം ഇരട്ടിയായി. അങ്ങനെ ഈ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം കൂടുതൽ അനുഗ്രഹങ്ങളും എല്ലാ ആരോഗ്യവും ദീർഘായുസ്സും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ വിവാഹ വാർഷികത്തിന്റെ അവസരത്തിൽ പ്രത്യേകം ആശംസിക്കുന്നു. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് അച്ഛാ.
കുട്ടികളാണുള്ളത്. നമ്മുടെ അബിയുടെ ഷോപ്പാണ്. ഞങ്ങള് ഇത് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് എന്റെ അബിന്ന് വരാനായിട്ട്, പക്ഷെ രോഗ അല്ല ആരോഗ്യസ്ഥിതി വളരെ മോശമായി. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. എപ്പോഴൊക്കെയാന്ന് നോർമൽ ആയിരുന്നു എന്ന് അറിഞ്ഞൂടെ, വയ്യായിരുന്ന സമയങ്ങളായിരുന്നു കൂടുതലും ഉള്ളത്. ഞങ്ങൾ ആക്ച്വലി അമ്മയുടെ ബർത്ത്ഡേക്കാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അതെ അബി ശരിക്കും എന്താ പറയാ, നമ്മളിങ്ങനെ ഭയങ്കര എപ്പോഴും നമ്മൾ വിളിച്ച് സംസാരിക്കലോ കാര്യങ്ങളോ ഒന്നും ഉള്ള ആൾക്കാരൊന്നും. പക്ഷെ എന്റെ ഒരു സിസ്റ്റർ എന്ന് അതെ അതെ എന്റെ അമ്മയ്ക്ക് അമ്മ എപ്പോഴും പറയുന്ന രണ്ടാൾക്കാരാണ്. അതെ നമ്മളാ ബന്ധത്തിലും അതെ ബന്ധം ഫോൺ വിളിയിലല്ല ഉള്ളത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താണാവോ എന്തായാലും ഞങ്ങളെ എന്നെ ഇരുത്തി പൊക്കാണ് കേസ്. എന്താപ്പോ വിചാരിച്ചതിനെ പറ്റി, അതൊക്കെ കൂടുതലും അമ്മയാട്ടാണ്ടി ചെടികൾ ഇങ്ങനെ നിക്കാനുള്ള റീസൺ. അമ്മേനെ ചേച്ചി എന്താ ചോദിക്കാൻ വരുന്നല്ലോ. അല്ല ഞാൻ വിചാരിച്ചു ഇങ്ങനെ പാട്ട് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് എന്താ ഇങ്ങനെ. ഇല്ല ചേച്ചി, ഞാന് ഫസ്റ്റ് ആമിൻഡോ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ കമ്മൽമാല പരിപാടിയൊക്കെ ഒരു എനിക്ക് തോന്നുന്നത് 17 വയസ്സിലായിരുന്നു ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ബിസിനസ് ഇഷ്ടമായിരുന്നു പണ്ടേ. എല്ലാത്തിലും കൈ വെച്ചിട്ടുണ്ട്, കൈ വെക്കുന്നു ഡാൻസ് എല്ലാത്തിലും. പക്ഷെ ഭയങ്കര ക്രിയേറ്റീവ് ആയി പോയി. നമ്മുടെ ചുമ്മാ ഓരോന്ന് എടുത്തെടുത്ത് നോക്കുമ്പോഴും ഭയങ്കര ഹൈറ്റ് ഇച്ചിരി കൂടിയുണ്ടോന്ന് നോക്കിക്കോട്ടെ ക്യാമറയില്. വന്നതിനേക്കാൾ ഒരു ഇച്ചിരി കൂടി പൊക്കം വെച്ചു തോന്നുന്നു. അപ്പൊ ഒരു മറ്റേ കായലിന്റെ ഒരു ഭംഗി കാണാൻ പറ്റും. ഇതിപ്പോ ഇതെല്ലാം ഞങ്ങളെ ഉണ്ണീന്നാണ്. അതെ അതൊക്കെ എന്നെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഞങ്ങളൊന്നും വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ല. വി ആർ ഓൾവേസ് അങ്ങനെ തന്നെയാണ്. ഉണ്ണിമോളിനാണ് നമ്മള് ഷോസിനാണെങ്കിലും ഒരുപാട് യാത്ര ചെയ്യാനാണല്ലോ എന്റെ. അപ്പൊ ഓരോ സ്ഥലങ്ങളിലെ അപ്പൊ കാലങ്ങളായിട്ട് പണ്ട് വെറുതെ തിന്നു കിടന്നത് ഇപ്പൊ ഉപയോഗപ്പെട്ടു. അതാണ് എന്റെ ഒരു ട്രൂത്ത്. പിന്നെ അമ്മ അമ്മ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നു. അസാധ്യ കുക്കാണ് ആന്റിയുടെ. ഒരു നിങ്ങൾ പണ്ടൊരു പ്രോൺസ് ബിരിയാണി, ഞാനത് അപ്പൊ തന്നെ ആന്റീനെ വിളിച്ചു ചോദിച്ചു, ആന്റി എനിക്കൊന്നും കൂടെ ഒന്നും കറക്റ്റ് കണക്കുന്നൊക്കെ ചോദിച്ചത്. പക്ഷെ എന്തായാലും ഇത്ര ഞാന് ഇന്നലെ കൂടെ ഞാൻ ഉണ്ണീടെ അടുത്ത് പറഞ്ഞത് അമ്മമാരുള്ളപ്പോ അമ്മയെ കുത്തിക്കൊണ്ട് ഞാൻ പൊക്കി പറയുന്നതാണ്. പക്ഷെ അമ്മമാരുള്ളപ്പോ അമ്മമാരുടെ ആ ഒരു സപ്പോർട്ട് ഇപ്പൊ കാണുമ്പോ തന്നെ ഇപ്പം പറഞ്ഞല്ലോ, പ്ലാൻ ചെടികൾ വരുമ്പോ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ്. ഞങ്ങളുടെ ഒരു നല്ല ദിവസത്തിൽ ഇവിടെ വന്ന് കഴിക്കാൻ പറ്റിയതില് വരാൻ ചൂസ് ചെയ്തതിൽ എനിക്കാണ് കൊറേ കൂടെ സന്തോഷം. ഇതൊക്കെ തണുത്തും കഴിച്ചു തുടങ്ങിയാലോ തുടങ്ങട്ടെ. വളരെ സന്തോഷമുള്ള നല്ലൊരു വിവാഹ വാർഷികമായിരുന്നു. ദൈവത്തിന് നന്ദി പറയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ.